എടാ ഞാൻ അവനോട് ഒരു 1000 തവണ പറഞ്ഞതാണ്, അവള് തേക്കും തേക്കും. എടാ ഇത്രയും ഒരു തേപ്പിട്ട് അവൻ നല്ല ഉഗ്രം പണി കൊടുക്കാ വേണ്ടത്. പേടി അതന്നെ വേണ്ടെന്ന് ഒരാൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ടാവില്ലേ? എന്ത് റീസൺ? പ്രേമിക്കാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ ഒരു കാരണം ഉണ്ടാവും. ഞാൻ അത്രേ പറഞ്ഞോളൂ. അതവന് കഴിവില്ല എന്നിട്ട് അവന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. ഒരുപക്ഷെ ഒരു നേരം പോക്കിന് മാതാപിതാക്കളും കുട്ടികളും കളിക്കുന്ന ഒരു ഗെയിമിൽ പോലും തൻ്റെ മകനോ മകളോ തോറ്റു പോകരുത്, വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ആയിരിക്കും നമ്മളിൽ പലരും. ഒരുപക്ഷെ കളിയുടെ അവസാനം ആ കുഞ്ഞാണ് തോറ്റതെങ്കിൽ പോലും അവൻ്റെ തോൽവിയെ സമ്മതിപ്പിക്കാതെ നമ്മുടെ വിജയത്തെ പോലും അവർക്ക് കൈമാറി അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോനെ നീയാണ് വിജയിച്ചത് എന്ന് പറഞ്ഞ് അവരുടെ സന്തോഷവും കയ്യൊടിയും ഒക്കെ കണ്ട് ആനന്ദിക്കുന്ന മാതാപിതാക്കളൊന്നും നമ്മുടെ ഇടയിൽ കുറവല്ല. അവരുടെ ആ ഒരു കൊച്ചു സന്തോഷമായിരിക്കും നമ്മുടെ അപ്പോഴത്തെ വലിയ സന്തോഷം. ആ ഒരു കാലം തൊട്ട് പിന്നീട് അങ്ങോട്ട് വിജയത്തിൻ്റെ മധുരം മാത്രം നുണയാനായിരിക്കും അവർ ആഗ്രഹിക്കുക. പരാജയത്തിൻ്റെ കയ്പോ അതിൻ്റെ വിഷമോ വേദനയോ ഒന്നും അവർക്കറിയാതെ അവരെ വളർത്തിക്കൊണ്ട് വരികയാണ് നമ്മൾ ഓരോ പാരൻസും. ആ ഒരു കുറ്റം ചെയ്തതിന് അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. തനിക്കൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് കാരണമായ വസ്തുവിനെ വേദനിപ്പിച്ച് അതിൽ സന്തോഷം കാണുന്ന രീതി നമ്മൾ കുഞ്ഞുകാലം തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അതിനെ പറ്റിയൊരു എക്സാമ്പിൾ പറയാം. വളരെ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് ഓടിച്ചടി നടക്കുന്ന പ്രായത്തിലൊക്കെ നമ്മുടെ കയ്യോ കാലോ ഒക്കെ പോയിട്ട് മേശക്കിട്ടോ കസേരക്കിട്ടോ ഒക്കെ പോയി തട്ടോ മുട്ടോ ഒക്കെ ചെയ്യാറുണ്ട്. അത് കണ്ട് കുഞ്ഞ് ഒരുപാട് കിടന്ന് കരയുമ്പോൾ ആ അമ്മയോ അച്ഛനോ ഒക്കെ എന്ത് ചെയ്യും, ഓടിപ്പോയി ആ മേശക്കിട്ട് ഒരടി കൊടുക്കും, കുഞ്ഞടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു തല്ല കൊടുക്കും. അതൊക്കെ കണ്ട് കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാകും, തന്നെ വേദനിപ്പിച്ചതിനെ തിരിച്ച് വേദനിപ്പിച്ചല്ലോ എന്ന ഓർത്തതിലുള്ള സന്തോഷം. ആ ഒരു പ്രായം തൊട്ടേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണത്. തന്നെ വേദനിപ്പിക്കുന്ന എന്തിനേയും തിരിച്ച് വേദനിപ്പിച്ചാൽ കിട്ടുന്ന ഒരു ആനന്ദത്തിൽ നിന്ന് സന്തോഷം കാണുക, തൻ്റെ വേദന മറക്കുക എന്നൊരു രീതിയിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ്. ആ ഒരു പ്രായത്തിൽ ചെയ്യുന്ന ആ ഒരു കാര്യം വലുതാകുമ്പോൾ അവരതേപോലെ ഫോളോ ചെയ്യുന്നത് മാത്രം, പക്ഷേ വലുതാകുമ്പോൾ കട്ടിലോ മേശക്കളോ തിരിച്ച് തല്ലുന്നതിന് പകരം തന്നെ വേദനിപ്പിച്ചത് മറ്റു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും അവരെ തിരിച്ച് ഉപദ്രവിച്ച് ആക്രമിച്ച് ആസിഡ് ഒഴിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിട്ടൊക്കെ അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇത്തരം അക്രമവും കൊലപാതകവും ഒക്കെ ചെയ്യുന്നവരെ അങ്ങനെ ആക്കിയെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വീട്ടുകാർക്കും സമൂഹത്തിനുമൊക്കെ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും സിനിമയെ കുറ്റം പറയുന്നു എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ഒരു എൻ്റർടൈൻമെൻ്റാണ് സിനിമ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട്. ഒരുപക്ഷെ ഒരു ദിവസം നമ്മളൊരു കഥകളി കലാകാരനെയോ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിനെയോ ഒന്നും ഓർത്തെന്ന് വരില്ല, പകരം ഒരു സിനിമയിലെ രംഗങ്ങൾ, കോമഡി സീൻസുകൾ, പാട്ടുകൾ, അതിലെ കഥാപാത്രത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെ ഓർത്തെന്നും കണ്ടെന്നും കേട്ടെന്നും ഒക്കെ വരാം. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് നമ്മൾ റിലേറ്റ് ചെയ്ത് ചിന്തിക്കാറുമുണ്ട്. ഈ സിനിമയെപ്പറ്റി ഇവിടെ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ ഒരുപാട് പ്രണയം, വിവാഹം, പ്രണയം നിരസിക്കൽ, തേപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്തിട്ട് അവതരിപ്പിക്കാറുണ്ട്. വലിയൊരു കാര്യമായിട്ട് ഇത്തരം പറ്റിക്കലും അതിന് തേപ്പ് നിവിളിക്കുകയും അതിൻ്റെ പേരിലുണ്ടാക്കാവുന്ന ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്തിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ യുവതലമുറയ്ക്കും അല്ലെങ്കിൽ കാണുന്നവർക്കൊക്കെ അത് വലിയൊരു സംഭവമായിട്ട് തോന്നാറുമൊക്കെ ഉണ്ട്. ഒരു മനുഷ്യനെ 6 അടിയോ അല്ലെ 10 അടി ഉയരത്തിൽ എടുത്ത് പൊക്കി അടിക്കുക തുടങ്ങിയ കാര്യങ്ങളെ കാണുമ്പോൾ നമ്മളവരെ ഹീറോ ആയിട്ട് കാണും. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നായകനും നായികയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്കവരെ വലിയ ഹീറോയും ഹീറോയിനുമൊക്കെയായിട്ട് തോന്നുക. അപ്പോൾ അതുപോലുള്ള സെയിം സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഒരു പ്രണയം നിരസിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിനിമയിലെ പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സമയത്ത് സിനിമയിലെ നായകന്മാരും നായകന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നു, തിരിച്ചെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മുടെ ജീവിതത്തിലും സ്വന്തം പ്രാവർത്തികമാക്കാൻ നമുക്കൊരു ശ്രമം തോന്നും. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഹീറോയായി മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ശരിക്കുമുള്ള കാര്യം. ഇതൊക്കെ കൂടാതെ ഇത്തരം അക്രമങ്ങൾ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാരണം എന്ന് വെച്ചാൽ, ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിവില്ലാത്തതാണ് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു മനോഭാവം കൂടിയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ നല്ലൊരു ഹീറോയാണ്, തനിക്ക് നല്ല കഴിവുണ്ട് എന്നൊരു ധാരണ കൂട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, മറ്റുള്ളവർ തന്നെ കഴിവില്ലാത്തവനായിട്ടോ അല്ലെങ്കിൽ ബോൾഡ് അല്ലാത്ത ഒരാളായിട്ടോ തെറ്റിദ്ധരിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കൂടെ ഇത്തരം കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ആസിഡ് അക്രമങ്ങൾക്കും ഒക്കെ കാരണമാകാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവഗണനയെ അംഗീകരിക്കാൻ പറ്റാത്ത മാനസിക സ്ഥിതിയും, നോ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ആ ഒരു മനസ്ഥിതിയുമൊക്കെ ഇത്തരം അക്രമങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്.
അക്രമങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നീട് പ്രൊസസീവ്നെസ് എന്നൊരു കാര്യത്തിലേക്ക് മാറുന്നതാണ്. അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ആൾ, തനിക്ക് വേണ്ടപ്പെട്ട ആൾ മറ്റൊരാളോട് അമിതമായിട്ട് ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു വിമുഖതയുണ്ടല്ലോ, അതിനെ പ്രൊസസീവ്നെസ് എന്നാണ് പറയുക. ആ ഒരു സംഭവം ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്നലെ നമ്മൾ അറിഞ്ഞ കേസിലൊക്കെ ആ ഒരു കുട്ടി മറ്റ് സുഹൃത്തുക്കളോട് കൂടുതലായിട്ട് ഇടപെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പ്രധാനമായും കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിലുള്ള വിലയിരുത്തലുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രോസസീവ്നെസ്, തന്നെക്കാളേറെ മറ്റുള്ളവരോട് കെയറും സ്നേഹവും അല്ലെങ്കിൽ അടുപ്പവും ഒക്കെ കാണിക്കുമ്പോൾ തനിക്കതെല്ലാം കുറഞ്ഞു പോയി, തന്നിൽ നിന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ പ്രോസസീവ്നെസ് എന്ന് പറയുന്നത്, ആ ഒരു സംഭവം ഈ കൊലപാതകത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരാൾ ഒരു റിലേഷൻഷിപ്പിലെ യെസ്സോ നോയോ പറയണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. യെസ് എന്ന് പറയുന്നത് അംഗീകരിക്കുന്നത് പോലെ തന്നെ നോ എന്ന് പറയുന്നത് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകാവുന്നത് വരെ ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടാവില്ല.